അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ വെച്ചിട്ട് ഒരു കുൽഫി നമ്മുടെ വാട്ടർ മെലനില്ലേ, അത് വെച്ചിട്ട് എത്ര എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ട, അപ്പോൾ അത് എളുപ്പത്തിൽ അത് നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ചൂടുകാലമല്ലേ, ചൂടുകാലത്ത് നമുക്ക് അതൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെലൻ കുൽഫി. നമുക്ക് എത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം, കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടോ. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ ചൂടുകാലത്തൊക്കെ നല്ലതാണ് വാട്ടർ മെലൻ, തണുവാണല്ലോ, അപ്പോൾ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സാധാരണ പാലിട്ടാ, ഇത് അധികം കട്ടിയുള്ള പാലല്ല, സാധാരണ പാല്. അത് നമുക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒരു പകുതിയാക്കണം. നിങ്ങൾ എത്ര പാലെടുത്താലും അത് പകുതിയാക്കണം വരെ നമുക്ക് തിളപ്പിച്ചാക്കണം. അപ്പം അതിന് മുമ്പ് ഞാൻ കുറച്ച് ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കതിലേക്ക് ചേർക്കാനാണ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം തന്നെ അതിൻ്റെ തൊലി പോവും. അപ്പോൾ അതെല്ലാം നമുക്ക് തൊലി കളഞ്ഞിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തണ്ണിമത്തൻ തന്നെ. ആ തണ്ണിമത്തൻ ഇതിൻ്റെ കുരു നമുക്കൊന്ന് കളയണം. എല്ലാറ്റിനെയും കുരു ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വരാം. ഇനി നമുക്ക് നമ്മുടെ പാല് നോക്കാം. പാല് കുറച്ച് തിളച്ച് വന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇടാം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വലുതാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മീതയുള്ള പാടയൊക്കെ അതിലേക്ക് നല്ലോണം വടിച്ചിട്ട് ഈ സൈഡിലൊക്കെ കാണുന്ന ആ ഭാഗമൊക്കെ ഒന്ന് വടിച്ച് അതിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇന്ന് സ്പീഡ് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊന്തി വരും കണ്ട. അപ്പോൾ ഈ പാട അതിലേക്ക് തന്നെ ആക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതേപോലെ പാടകളൊക്കെ അതിലിട്ട് ഇപ്പം നമ്മുടെ പകുതി അതിൻ്റെ പാല്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇടണം. ഇത് കട്ടി കുറഞ്ഞ പാലായതുകൊണ്ടാണ് ഈ മിൽക്ക് പൗഡർ ചേർക്കുന്നത്. നിങ്ങൾ കട്ടിയുള്ള പാലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ മിൽക്ക് പൗഡർ വേണ്ട കേട്ടോ, മിൽക്ക് പൗഡർ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണോളൊക്കെ മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ബദാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തിട്ടിടുമ്പോഴാണ് നമ്മളത് കുൽഫി കഴിക്കുമ്പോൾ അത് ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് വയ്ക്കാം. അതുപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്ത് നമുക്ക് വരാം. ഇതേപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്ത് വന്നു. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ തണ്ണിമത്തൻ ഈ മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇനി നമുക്കത് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കണം. വല്ല കുരുവൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. സ്പൂണ് വെച്ചൊന്നും ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പം അരിച്ചെടുത്ത് വന്ന് ഇനി നമുക്ക് നമ്മുടെ പാലൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അതൊരു മിക്സറിൽ ജാറിലേക്ക് തണ്ണിമത്തൻ. ഇനി നമുക്ക് നമ്മുടെ പാല് ചൂടാറി വന്നിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ സൈഡിലുള്ള പാടകളൊക്കെ അതിലേക്ക് ഇട്ട് വേണം വടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നത് മിക്സിയിൽ അടിക്കണം, നന്നായി അടിച്ചെടുത്ത് വരെ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്കത് ഒരു പാത്രങ്ങളിലേക്ക് വെച്ചിട്ട് നമുക്ക് സെറില് ഒരു 12 മണിക്കൂറേലും വെക്കണം. ഞാനിപ്പോൾ രാത്രി ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കലം എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അതിലൊഴിച്ച് വെക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കലത്തിലൊഴിച്ച് നമുക്ക് സ്പൂണുകൊണ്ടാണ് കഴിക്കേണ്ടത്. നമുക്കറിയാം കുൽഫിയൊക്കെ സ്റ്റിക്ക് വെച്ചിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിലൊഴിച്ചാലും മതി, അങ്ങനെ ഇല്ലാത്തവർ ഗ്ലാസ്സിലൊഴിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനത്തെ പാത്രത്തിലൊഴിച്ചാൽ മതി. പിന്നെ
ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം, ഞാൻ ഗ്ലാസ്സിൽ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കതിൻ്റെ മീതെ നമ്മുടെ ബദാം ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക കുറേശ്ശെ. ഇനി നമുക്കത് ഫോയിൽ പേപ്പർ കൊണ്ട്, ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് അത് മൂടി വയ്ക്കണം. നിങ്ങൾക്കിപ്പോൾ അത് ഇല്ല, ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടി കൊണ്ട് അങ്ങനെ മൂടി വെച്ചാലും മതി. ഇതേപോലെ ഞാൻ ഇപ്പം മൂടി വയ്ക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വെള്ളം വീഴാതിരിക്കാൻ, നമ്മൾ ഫ്രീസറിലാണല്ലോ വയ്ക്കുന്നത്, അപ്പോൾ വെള്ളമൊന്നും അതിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഗ്ലാസ്സിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. അതൊന്ന് മൂടി വെച്ചിട്ട് അത് ഞാനിവിടെ ഫോർക്കാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അത് പെട്ടെന്ന് എടുക്കാൻ കിട്ടാനാണ്. തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൈ കൊണ്ടൊന്ന് തിരുമ്പി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ ഒരു ചെറിയൊരു ഓട്ടം തുളച്ചിട്ട് നമ്മളതിൽ ഇതേപോലെ ഫോർക്ക് അല്ലെങ്കിൽ സ്പൂണായാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. ഇത് വെച്ച് അങ്ങനെ വെച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ രാത്രി മുഴുവൻ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. നമുക്കത് ഞാൻ പിറ്റേ ദിവസം അത് തന്നെ എടുക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു. നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തണ്ണിമത്തൻ കുൽഫി. ഇത് ഇതുപോലെ തന്നെയാണ്. ഇന്ന് ഒരാ കുറച്ച് നേരം ഒന്ന് കൈ കൊണ്ടൊന്ന് പുറത്തൊന്ന് തടവി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ കിട്ടും. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.